അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ലിജുമോള് അതേ പൗഡർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് എന്തുണ്ടാക്കാൻ പോകുന്നത്? കപ്പ ബീഫു. നമ്മളെ നാട്ടിൽ കപ്പ ബിരിയാണി, ഇവിടെ ബീഫൊക്കെ എല്ലും കപ്പ ഉണ്ടാക്കാൻ പോവാം. എല്ലും കപ്പ ഉണ്ടാക്കുന്നൊക്കെ നിങ്ങൾ കുറെ കണ്ടിട്ടുണ്ട്, എങ്കിലും ഇന്ന് ഞങ്ങള് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പോവാം. ഓൾറെഡി ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, കുറെ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കൊല്ലത്തുണ്ടാക്കിയത് ഞാൻ ഉണ്ടാക്കിയതല്ലേ. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ എന്റെ ക്യാമറമാൻ ലിജിമോളാണ് കേട്ടോ. ഞാൻ നേരത്തെ മറ്റേ മസാല ഒക്കെ പുരട്ടി ബീഫ് വെച്ച്, അതിന് ശേഷം ഓർത്തത് വീഡിയോ എടുക്കാമല്ലോ എന്ന്. ചേട്ടാ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പുറത്ത് പോയേക്കാണ്, ജോലിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ അതിനുള്ളൂ കേട്ടോ. അവർ ഏകദേശം ഒരു 12 1 മണി ഒക്കെ ആകുമ്പോഴത്തേക്കും വരും. അവർ വരുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ ഞാൻ കപ്പ വിളിക്കട്ടെ. നമ്മൾ 2 കിലോ ബീഫും, അതായത് ബീഫിൻ്റെ എല്ലും വാരിയല്ലേ, വാരിയെല്ലും, പിന്നെ 3 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് കപ്പ വിളിക്കാം അല്ലേ. അപ്പൊ 1.5 കിലോ. ആ 1.5 കിലോയ്ക്ക് 3 കിലോ കപ്പ വേണം. അതായത് നമ്മൾ എടുക്കുന്ന എത്ര എടുക്കുന്നോ, ബീഫ് ഇപ്പൊ 1.5 കിലോ എടുക്കുന്നെങ്കിൽ കപ്പ നമ്മൾ അതിന്റെ ഇരട്ടി എടുക്കണം, 3 കിലോ എടുക്കണം. 2 കിലോ ആണെങ്കിൽ 4 കിലോ എടുക്കണം. അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ പോവാം ബാ. അപ്പൊ ക്യാമറ വുമൺ ആണ് ഇനി ലിജിമോളെന്റെ. ഓക്കേ, ഭയങ്കര മുറിച്ചിട്ടുണ്ട്. കൊച്ചിന് വിശേഷം പറയാം, എങ്ങനെ ഉണ്ടാക്കുന്ന പറയാം. അതാണ് സംഭവം. നമ്മുടെ നാട്ടിലൊക്കെ കല്യാണ തലേന്നൊക്കെ ഇത് ഉണ്ടാക്കും. ഇത് കഴിക്കാൻ തന്നെ നമ്മൾ പോവില്ലേ. കൊല്ലത്തേക്കൊക്കെ എന്തുവാ ബിരിയാണി, ബിരിയാണി, ഫ്രൈഡ് റൈസ്, പൊറോട്ട, ചിക്കൻ കറി, ബീഫ്. അതെന്ന് വെച്ചാൽ എല്ലാം കപ്പയാണ് മെയിൻ. ഒരു 4 ഇടുക്കി, നമ്മുടെ ഇടുക്കി. വേറെ എവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അമ്മയും ജസ്റ്റ് കമന്റ് ചെയ്തിരിക്കും, അല്ലെ കാണാൻ ചാൻസ് ഉണ്ട്. ഇത് ചിലപ്പോ കോട്ടയത്ത് കാണുമായിരിക്കും. ഇതൊക്കെ നേച്ചറൊക്കെ, നമ്മുടെ ക്ലൈമറ്റും അതൊക്കെ അതുപോലെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ കൾച്ചർ അതുപോലെയാണെന്ന് അറിയത്തില്ല. എന്തായാലും കല്യാണ കലയെന്ന് നമ്മളുണ്ടാക്കുന്ന സാധനം അതൊക്കെ രസമല്ലേ ജോളെ. കല്യാണ കപ്പയൊക്കെ ഒപ്പൊഴുങ്ങി എല്ലാ വീട്ടുകാരൊക്കെ വന്ന് കല്യാണത്തിന്, ആ ലിതിയുടെ കല്യാണത്തിന് എല്ലും കപ്പ ഉണ്ടായിരുന്നു. ലിജിമോളുടെ കല്യാണത്തിന് ഇല്ലായിരുന്നു, കാരണം കൊറോണ സമയമായിരുന്നു. നമ്മൾ കൊല്ലത്ത് പോയല്ലേ കല്യാണം കഴിഞ്ഞ് നടത്തിയത്, അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാനുള്ള. പക്ഷെ മധുരം വെപ്പൊക്കെ ഉണ്ടായിരുന്നു, മധുരം വെച്ചു എല്ലാവരും അല്ലേ. വലിയ എല്ലും കപ്പ ഒന്നും അതിന്റെ കുറവുണ്ടായിരുന്നു അല്ലേ. ഇപ്പൊ എല്ലാ കല്യാണത്തിന് നേരത്തെ എന്റെ പേര് എന്തായാലും ഞാൻ ഇന്ന് പൊടിച്ച് കഴിയട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു അരിഞ്ഞ് വൃത്തിയാക്കിയിട്ട്.
നേരത്തെ പറഞ്ഞല്ലോ ബീഫ് ഞാന് മസാലയൊക്കെ പരട്ടി വെച്ചിരിക്കുകയാണ്. അത് പരട്ടി കഴിഞ്ഞ ശേഷമാണ് വീഡിയോ എടുക്കണമെന്ന് കരുതിയത്. അതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയില്ല മസാല എന്തൊക്കെ എടുത്തു എത്ര ഇട്ടെന്നൊക്കെ. അപ്പൊ ഞാൻ കാണിക്കാം എത്ര ഇട്ടെന്നൊക്കെ പറയാം കേട്ടോ. ഇതാണ് ബീഫ്, ഇതെല്ലാം ഏകദേശം 1.5 kg ഉണ്ട്. ഇതിൻ്റെ അകത്തേക്ക് 2 teaspoon മുളക് പൊടി, 3 teaspoon മല്ലിപ്പൊടി, 1.5 teaspoon മസാലപ്പൊടി, അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് പിന്നെ ഉപ്പ് ഇട്ടു കേട്ടോ. എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് പരട്ടി വെച്ചിരിക്കുകയാണ്. വെള്ളമൊന്നും അധികം ഒഴിച്ചിട്ടില്ല, അതിൻ്റെ ബീഫിൻ്റെ അകത്തുള്ള വെള്ളമാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇനി കുറച്ചുകൂടെ മസാലയൊക്കെ വേണം. അത് നമ്മൾ തേങ്ങ വറുത്തരയ്ക്കും, അതിൻ്റെ അകത്തേക്കാണ് വറുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇടണം, എന്നിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കപ്പ വേവിച്ച് അതിൻ്റെ അകത്ത് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര ഇനി എടുക്കണം എന്നൊക്കെ. അപ്പം ഇത് അടച്ചിട്ട് നമ്മൾ ഇൻഡക്ഷൻ കുക്കറിലാണ് വെക്കുന്നത്, കാരണം ഗ്യാസൊക്കെ നമുക്ക് പരിമിതിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വേഗം പോയി ഞാൻ കപ്പയൊക്കെ ഒന്ന് നുറുക്കി സെറ്റാക്കട്ടെ, എന്നിട്ട് നമുക്ക്. അപ്പോൾ ഇൻഡക്ഷനിൽ നമ്മൾ കുക്കർ വെച്ച് ഏകദേശം 9-10 whistle അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് നിർത്തിയിട്ട് അടുത്തത് എന്താണെന്ന് വെച്ചാൽ ചേർക്കാം. എന്തായാലും വേഗം ഞാനിത് അരിഞ്ഞെടുത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ ലിജിമോൾ, കപ്പ നുറുക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് മേളിത്തെ ഇത്തയുടെ പാത്രമാണ് കേട്ടോ, ഞാൻ രാവിലെ വാങ്ങിയതാണ്. ഇതുണ്ട നെക്കെ വെള്ളം വെച്ചിട്ട് വെച്ചിട്ടുണ്ട്. കപ്പ നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും ബീഫും അവിടെ റെഡിയാവും. ഞാൻ അപ്പോഴത്തേക്കും ദേ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയൊന്ന് കൊത്തി ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഈ ചിരവയൊന്നുമില്ല, ഇങ്ങനെ കൊത്തി എടുത്തിട്ട് അരയ്ക്കുന്നതാണ് എനിക്കും ഇഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെയും ചിരവയൊന്നും വാങ്ങാത്തത്. അപ്പോൾ വേഗം ഞാൻ പോയി ഇതൊക്കെ ഒന്ന് കൊത്തി സെറ്റാക്കട്ടെ കേട്ടോ. തേങ്ങ നമുക്ക് കൊത്തിയെടുക്കാം, ചിരവേൻ്റെ വേഗം പണി തീരും. പക്ഷേ ഇത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ തയ്യങ്ങോട്ട് എടുത്താൽ മതിയല്ലോ. മിക്സിയിൽ 2 അടി അടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ചിരണ്ടെന്ന് കണക്കായിക്കോളും. ഇത് വറുത്തെടുക്കാം, വറുക്കുമ്പോൾ നമുക്ക് കുറച്ച് മസാലകളും കൂടി ചേർക്കാം. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, ഞാൻ വേഗം ഒന്ന് കൊത്തി സെറ്റാക്കി എടുക്കാം. സൂപ്പറായിട്ട് നമ്മുടെ കപ്പയും അതുപോലെ ബീഫൊക്കെ വെന്തിട്ടുണ്ട്. ഇനി കപ്പ ഊറ്റിയിട്ട് അതിൻ്റെ അകത്തേക്ക് ബീഫും കൂടെ ഇടണം. അതിന് മുന്നേ നമുക്ക് തേങ്ങ ഞാൻ ആദ്യമേ കൊത്തിയിട്ട് അരച്ചു വെച്ചിട്ടുണ്ട്. അരച്ചു വെച്ചാൽ ചെറുതായിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് വറുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ഇട്ട് ആ കപ്പയിലേക്ക് ഇടാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെ എത്രയൊക്കെ ചേർക്കുന്നുണ്ടെന്ന്. പുളിയിട്ട് കപ്പ ഊറ്റി എടുത്തിട്ടുണ്ട്. ഇനി ബീഫിൻ്റെ അകത്തേക്ക് ഇടാം. ഒറ്റ കയ്യിൽ ഞാൻ എടുക്കുന്നത് കൊണ്ട് നമ്മുടെ ലിജിക്കൊച്ച് ഉറങ്ങാൻ പോയി കേട്ടോ, അതുകൊണ്ട് എനിക്ക് ഇടുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല. ഇട്ടിട്ട് ഞാൻ ശേഷം ബീഫും കൂടെ ഇട്ടിട്ടുണ്ട് കപ്പയ്ക്കകത്തേക്ക്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. നമുക്ക് ഇനി ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ വറുത്തെടുക്കുക എന്നുള്ളതാണ്, അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് തേങ്ങ, 1 മൂടി തേങ്ങ എടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്തേക്ക് ഇട്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാനുള്ളതൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ വേഗം ഒന്ന് കുറച്ച് മൂത്ത് വരട്ടെ തേങ്ങ, ഒരൊന്ന് ഇളക്കട്ടെ. അതിന് ശേഷം ചേർത്ത് കൊടുക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടിപൊളിയായിട്ട് മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി തീയൊക്കെ കുറച്ചിട്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് മസാല നമുക്കിൻ്റെ അകത്തേക്ക് ഇടാം. അതൊന്ന് തീ ഓഫ് ചെയ്തിട്ടിടാം, കാരണം ഞാൻ എടുത്ത് ക്യാമറയും കൊണ്ടൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും മിക്കവാറും കരിഞ്ഞു പോകാൻ ചാൻസ് വളരെ കൂടുതലായത് കൊണ്ട് ഞാനിത് ഓഫ് ചെയ്യട്ടെ. എന്നിട്ട് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. വേണ്ടത് ഒരു 2 teaspoon മുളക് പൊടി, 2 വേണ്ട, 1.5 teaspoon ആണെങ്കിൽ മതി. എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് പാകത്തിനനുസരിച്ചിട്ടാൽ മതി. പിന്നെ നമ്മളിടാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി രാവിലെ വാങ്ങിക്കൊണ്ട് വന്നാണ് കേട്ടോ ഞാൻ, എനിക്ക് തട്ടിയിടാനൊന്നും സമയം കിട്ടാത്തതുകൊണ്ട് നമുക്ക് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി ഏകദേശം ഒരു 3 teaspoonോട് അടുത്ത് ഇടണേ. ഓക്കെ ഇത് മതി. ഇനി അടുത്തത് ഇടുന്നത് മീറ്റ് മസാലയാണ് കേട്ടോ. മീറ്റ് മസാല ഇതുപോലെ തന്നെ 2 teaspoonോളം ഇടണം. നമ്മൾ ഓൾറെഡി അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇതും
രണ്ട് ടീസ്പൂണോളം ഇടണം. അത് മതി, ഇച്ചിരി ഇടട്ടെ. ഓക്കെ, അപ്പോൾ ഇത്രയും മതി. മഞ്ഞപ്പൊടി ഇടേണ്ട കാര്യമില്ല, മഞ്ഞപ്പൊടി ഓൾറെഡി നമ്മൾ ഇട്ടല്ലോ. അപ്പോൾ നമുക്ക് തീ ഒന്ന് കത്തിക്കത് മാറ്റി വെക്കാം, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി 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 സെറ്റാക്കണം. നമുക്ക് തേങ്ങ അരക്കാതെ ഉണ്ടാക്കാം, തേങ്ങ അരക്കാതെ ഇരിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കുറവുണ്ടാവും. എന്തായാലും ഞാൻ വേഗം വറുത്തെടുത്തിട്ട് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇളക്കി കാണിച്ചു തരാം കേട്ടോ. തേങ്ങ വറുത്ത് മാറ്റി വെച്ച് അതിൻ്റെ അകത്തേക്ക് നമ്മൾ നമ്മുടെ കപ്പയും അതുപോലെ തന്നെ ബീഫും എല്ലും കൂടി വെച്ചു. ജസ്റ്റ് ഒന്നും കൂടെ സെറ്റാവട്ടെ. അപ്പോൾ ദേ നമുക്ക് ദേ ഈ തേങ്ങ അരച്ച് കുറച്ച് എന്താ നമ്മുടെ ഉപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് എടുക്കാം. അപ്പോഴത്തേക്കും അടിയിൽ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ, അതൊന്ന് പറ്റി വരട്ടെ. ആ ഇതിൻ്റെ ബീഫിൻ്റെ നെയ്യൊക്കെ ഉണ്ട്, അതൊന്ന് പറ്റി വരട്ടെ. അരച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് അരച്ചെടുത്തിട്ടില്ല, ഒന്ന് പൊടിച്ചെടുത്തിട്ടേ ഉള്ളൂ. എടുത്ത് നമ്മുടെ ബീഫിലേക്കും കപ്പയിലേക്കും നമുക്കിടാം. ഉപ്പും ഇട്ടിട്ട് അടച്ച് കുറച്ച് നേരം അങ്ങ് വയ്ക്കാം കേട്ടോ. അല്ലെ ഇട്ടിട്ടുണ്ട് തേങ്ങ അരച്ചത്, ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് അടച്ച് വെക്കാവേ. ഉപ്പ് എടുക്കട്ടെ, ഇത്ര ഉപ്പ് എടുത്തിട്ടുണ്ട്, നിടാം. മതിയാവും എന്നറിയില്ല, കുറയില്ലെങ്കിൽ നമുക്ക് ഇടാം. ഫ്ലെയിമൊക്കെ നിർത്തിയിട്ടുണ്ട്, നന്നായിട്ട് സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇളക്കിയെടുക്കാം. ഇളക്കിലാണ് കാര്യം കേട്ടോ. അപ്പോൾ ഇളക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല, വേഗം ഇളക്കട്ടെ, ഇളക്കിയ ശേഷം കാണിച്ചു തരാം. അപ്പോൾ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്, നന്നായിട്ട് ഞാൻ ഇളക്കിയിട്ടുണ്ട്, നല്ല ഉപ്പൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി അവരൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കുക എങ്ങനെയുണ്ടെന്ന് അറിയാം. ലിജി കൊച്ചു ഉറങ്ങി, അതുകൊണ്ട് ലിജി കൊച്ചിനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്കറിയത്തില്ല, എനിക്കെന്തായാലും ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ചൂടുണ്ട് കേട്ടോ. ഇവിടെ രണ്ടു മൂന്ന് ദിവസമായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു, ഇന്നും നല്ല ചൂടും വെയിലും ഒക്കെയാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇല്ലെങ്കപ്പ. ഇനി അവർക്ക് കൊടുത്തു നോക്കാൻ വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം ബാക്കി വീഡിയോ അവർ വന്ന ശേഷം. ബൈ.